സംശയം ചോദിക്കട്ടെ, താങ്കളൊരു സ്ത്രീ വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അതിനോട് എന്തായിരിക്കും മറുപടി? വേണ്ടാത്ത കാര്യങ്ങള് പറഞ്ഞുണ്ടാക്കിയുണ്ടല്ലോ, നിന്റെ അണപ്പല്ല ഞാൻ തെറിപ്പിക്കും. എപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന സ്ത്രീകളാകട്ടെ, രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളാകട്ടെ, എതിർ ചേരിയിലാണെങ്കിൽ താങ്കളുടെ പ്രയോഗങ്ങൾ പലപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. നിങ്ങൾ ഒരു സ്ത്രീയാണെന്ന് പറയുന്നത് തന്നെ അപമാനമാണ്. നിങ്ങൾ ആ പറയുന്നത് എനിക്കാണ്. 5 പെൺമക്കളാണ് എനിക്ക്. 5 പെൺകുട്ടികളേ ഉള്ളൂ, ആൺകുട്ടികളില്ല. ഇതിലും ഉണ്ടടാ പരിഹാരം. എന്ത് പരിഹാരം? ഒരു ആൺകുട്ടിയുള്ള പെണ്ണിനെ കെട്ടിയാ മതി. ഒന്ന് പെറ്റതായാലും സാരമില്ലടാ, സമാധാനമായിട്ട് കഴിയാലോ. അപ്പൊ ഞാൻ സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം പിന്നെ എന്താ പറയാനുള്ളത്? വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. സൂര്യൻ, കള്ളുകൻ, അങ്ങനെ കുറെ വിശേഷണങ്ങളൊക്കെ വന്നല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയന് വെച്ചുകൊണ്ട് പാട്ടുകൾ വരുന്നു. ഈ വ്യക്തിപൂജയൊക്കെ പാർട്ടിയുടെ ഒരു നയത്തിന് വിരുദ്ധമല്ലേ? എനിക്ക് അങ്ങനെ ഒരു വ്യക്തികളും പ്രത്യേക പൂജയില്ല. എല്ലാവരോടും ബഹുമാനവും ആദരവാണ്. പിണറായി വിജയനോട് ആദരവും ബഹുമാനവും ഉണ്ട്. സത്യം പാർട്ടിക്കകത്ത് വ്യക്തിപൂജ ഉണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ലല്ലോ. ഇതുവരെ വിലയിരുത്തി അങ്ങനെ ഒരു നിലപാട് പാർട്ടി എടുത്തിട്ടേ ഇല്ല. ഇല്ലാത്തൊക്കെ പിന്നെ നിങ്ങൾ കെട്ടിച്ചമച്ച എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ ഞാൻ അനാവശ്യമായ ഉത്തരവും പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നത്തിലേക്ക് പോകാതെ സഹായിക്കൂ. അതൊന്നും പാർട്ടി വിലയിരുത്തിയിട്ടില്ല വ്യക്തിപൂജ എന്നൊന്നും പറഞ്ഞു. അതേത് കള്ളനും പറയുന്നതല്ലേ. പിണറായി വിജയൻ ഒരു ദൈവമായി അവതരിപ്പിക്കുകയാണോ? സൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു, ഈ പറയുന്ന വാഴ്ത്തുപാട്ടുകൾ ഉണ്ടാകുന്നു, ദൈവത്തിന്റെ വരദാനം എന്ന് പറയുന്നു. ഇതൊക്കെ മന്ത്രിമാരുടെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മണിയാശൻ ആശങ്കപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്ത? ഇല്ലല്ലേ. ആ നിങ്ങൾ ഒരു കാര്യമാ, അങ്ങനൊന്നും പാർട്ടി പറഞ്ഞിട്ടില്ല, പാർട്ടി പറയാറില്ല, ഉത്തരവാദിത്തമുള്ള പാർട്ടി നേതാക്കന്മാർ പറയാറില്ല, അങ്ങനൊന്നും പറയാ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി, എല്ലാവർക്കും പിരിഞ്ഞു പോകും.